നമസ്കാരം. ടോപ് ടെൻ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. യൂറോകപ്പിൽ ഗ്രൂപ്പ് ബിയിലെ പോരാട്ടത്തിൽ റഷ്യക്കെതിരെ ബെൽജിയത്തിന് തകർപ്പൻ വിജയം. എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് ലോക 1-ാം നമ്പർ ടീം വിജയിച്ചത്. ബെൽജിയത്തിനായി റൊമേലു ലുക്കാക്കു 2 ഗോളുകൾ നേടിയപ്പോൾ പകരക്കാരനായി ഇറങ്ങിയ തോമസ് മ്യൂനിയർ മറ്റൊരു ഗോൾ സ്വന്തമാക്കി. വവ്വാലുകളിൽ പുതിയ കൊറോണ വൈറസിന്റെ സാന്നിധ്യം എന്ന ചൈനീസ് ഗവേഷകർ. കോവിഡ് പരത്തുന്ന വൈറസിന് സമാനമായ റിനോളോഫസ് പെസിലസ് വിഭാഗത്തിൽപ്പെട്ട വൈറസുകളെയാണ് കണ്ടെത്തിയത്. ചൈനയിലെ ഷാഡോൺ സർവകലാശാലയിലെ ഗവേഷക വിദ്യാർത്ഥികളാണ് ഗവേഷണത്തിന് പിന്നിൽ. രാജ്യത്ത് കോവിഡ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 4.25%. കോവിഡ് പ്രതിദിന രോഗികൾ കുത്തനെ കുറയുകയാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 80,834 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. April 2 ശേഷമുള്ള ഏറ്റവും കുറവ് പ്രതിദിന കേസുകളാണിത്. 24 മണിക്കൂറിനിടെ 3,300 മരണവും സ്ഥിരീകരിച്ചു. രാജസ്ഥാനിലെ ബിക്കാനീറിൽ 45 മുകളിൽ പ്രായമുള്ളവർക്ക് വീടുകളിലെത്തി വാക്സിൻ നൽകും. തിങ്കളാഴ്ച മുതൽ വാക്സിൻ വിതരണം ആരംഭിക്കും. ഇതിനായി 2 ആംബുലൻസുകളും 3 മൊബൈൽ സംഘവും തയ്യാറായി കഴിഞ്ഞു. വാക്സിൻ വേണ്ടവർ നേരത്തെ തന്നെ ജില്ലാ ഭരണകൂടത്തിന്റെ വാട്സാപ്പ് ഹെൽപ്പ് ലൈൻ നമ്പറിൽ പേരും അഡ്രസ്സും രജിസ്റ്റർ ചെയ്യണം. മരംകൊള്ളയിൽ റവന്യൂ വകുപ്പിനെ ന്യായീകരിച്ച് മന്ത്രി കെ രാജൻ. പ്രിൻസിപ്പൽ സെക്രട്ടറി എ ജയതിലകന്റെ ഉത്തരവ് ദുർവ്യാഖ്യാനം ചെയ്തതാണ്. മരമുറിയുമായി ബന്ധപ്പെട്ട് ഇപ്പോഴുണ്ടായിരുന്ന വിഷയങ്ങളിൽ എല്ലാ വകുപ്പുകൾക്കും കൂട്ടു ഉത്തരവാദിത്തമാണുള്ളത്. റവന്യൂ വകുപ്പിന് മാത്രമായി ഒരു വീഴ്ചയും സംഭവിച്ചിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു. മരംകൊള്ളക്കേസ് ഉന്നതതല അന്വേഷണ സംഘത്തിലെ ക്രൈംബ്രാഞ്ച് അംഗങ്ങളെ തീരുമാനിച്ചു. IG സ്പർജൻ കുമാറിനാണ് മേൽനോട്ട ചുമതല. തൃശൂർ, മലപ്പുറം, കോട്ടയം SP മാർക്കും ചുമതലയുണ്ട്. മരംകൊള്ളക്കേസിലെ ഗൂഢാലോചനയാണ് ക്രൈംബ്രാഞ്ച് സംഘം പ്രധാനമായും അന്വേഷിക്കുന്നത്. തടവുകാരെ മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് ജയിൽ വകുപ്പിന്റെ സർക്കുലർ. തടവുപുള്ളികളെ ജയിലിൽ പ്രവേശിപ്പിക്കുന്നതിന് മുൻപായി രേഖകൾ പരിശോധിക്കണം. ജസ്റ്റിസ് നാരായണക്കുറുപ്പ് കമ്മീഷൻ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന ആരോഗ്യവകുപ്പും ജയിൽ വകുപ്പും പുതിയ സർക്കുലർ പുറത്തിറക്കിയത്. സൗദി വാഹനാപകടത്തിൽ മരിച്ച മലയാളി നഴ്സുമാരുടെ മൃതദേഹം നാട്ടിലെത്തിച്ചു. തിരുവനന്തപുരം സ്വദേശി അശ്വതി, കോട്ടയം സ്വദേശി ഷിൻസി എന്നിവരുടെ മൃതദേഹമാണ് നാട്ടിലെത്തിച്ചത്. May 20 സൗദിയിലുണ്ടായ കാർ അപകടത്തിലാണ് ഇരുവരും മരിച്ചത്. സൗദിയിലെ നജ്റാൻ കിങ് ഖാലിദ് ആശുപത്രിയിലെ നഴ്സുമാരായിരുന്നു ഇവർ. കൊച്ചി ഫ്ളാറ്റ് പീഡനക്കേസ് പ്രതി മാർട്ടിൻ ജോസഫിന് മണി ചെയിൻ തട്ടിപ്പുമായി ബന്ധം. നിരോധിത മണി മാർക്കറ്റിംഗ് ശൃംഖലകളുമായി ആയിരുന്നു പ്രതിക്ക് ബന്ധമുണ്ടായിരുന്നതെന്ന് പോലീസ് പറഞ്ഞു. പണം വാങ്ങി ഇരട്ടിപ്പിക്കാമെന്ന വാഗ്ദാനവും നടത്തിയിരുന്നു. പീഡനത്തിനിരയായവരിൽ നിന്ന് പോലും ഇയാൾ പണം വാങ്ങിയെന്നാണ് സൂചന. കണ്ണൂരിൽ 1 വയസ്സുകാരിയെ 2-ാം അച്ഛൻ ക്രൂരമായി മർദ്ദിച്ചു. കണ്ണിച്ചാർ ചെങ്ങോം കോളനിയിൽ താമസിക്കുന്ന യുവതിയുടെ 1 വയസ്സുള്ള പെൺകുഞ്ഞിനെയാണ് 2-ാം അച്ഛനായ രതീഷ് മർദ്ദിച്ചത്. തലയ്ക്കും മുഖത്തും പരിക്കേറ്റ കുഞ്ഞിനെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.